നമസ്കാരം പ്രിയ കുട്ടികളെ. റൈൻ നദിയിലെ ഓളങ്ങൾ എന്ന മനോഹരമായ പാഠമാണ് നാം ഇനി പഠിക്കാൻ പോകുന്നത്. നോബൽ സമ്മാനത്തിന് അർഹമായ വളരെ പ്രശസ്തമായ ഒരു നോവലിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രമുഖ ഫ്രഞ്ച് സാഹിത്യകാരനും സംഗീതജ്ഞനുമൊക്കെയായിരുന്ന റൊമാങ് റൊളാങ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ രചിച്ച ലോക പ്രശസ്തമായ കൃതിയാണ് ജിയൻ ക്രിസ്റ്റഫ്. ഫ്രഞ്ച് ഭാഷയിൽ ഇതിന് റാങ് ക്രിസ്റ്റോഫ് എന്നാണ് പേര്. ഏതാണ്ട് 10 വാല്യങ്ങളായിട്ട് രചിച്ച ഈ നോവൽ യൂറോപ്പിൻ്റെ ഇതിഹാസം എന്നാണ് അറിയപ്പെടുന്നത്. 1904 മുതൽ 1912 വരെയുള്ള നീണ്ട കാലയളവ് കൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഈ ബൃഹത്തായ നോവലിൻ്റെ രചന പൂർത്തിയാക്കിയത്. 1915 ഈ കൃതിക്ക് നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. ഇപ്പം നമ്മുടെ നോവൽ രചിച്ച റൊമെയ്ൻ റോളണ്ട് 1866 ജനിച്ചത്. 1944 അദ്ദേഹം അന്തരിച്ചു. സംഗീതജ്ഞൻ മാത്രമായിരുന്നില്ല, നല്ലൊരു നാടകകൃത്തും കവിയുമൊക്കെയായി സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ഒക്കെ പല മേഖലകളിലും തൻ്റെ പ്രതിഭ തെളിയിച്ച ആളായിരുന്നു റൊമെയ്ൻ റൊളാങ്. ഭാരതത്തിനോട് വളരെ അടുപ്പം പുലർത്തിയിരുന്ന ഒരു സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. ഭാരതീയ തത്വചിന്തകളിൽ വളരെയധികം ആകൃഷ്ടനായ ആളായിരുന്നു അദ്ദേഹം. നമ്മുടെ മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ ടാഗോർ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മഹാത്മജി, ടാഗോർ, സ്വാമി വിവേകാനന്ദൻ, ശ്രീരാമകൃഷ്ണ പരമഹംസർ തുടങ്ങിയവരുടെയൊക്കെ ജീവചരിത്ര കുറിപ്പുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ബിധോവൻ, മൈക്കലാഞ്ചലോ, ടോൾസ്റ്റോയി എന്നിവരുടെയും ജീവചരിത്ര കുറിപ്പുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രശസ്തമായ ജീൻ ക്രിസ്റ്റഫ് എന്ന നോവലിൽ ജർമ്മൻകാരനായ ജീൻ ക്രിസ്റ്റഫ് എന്ന ഒരു സംഗീതജ്ഞന്റെ കഥയാണ് നമുക്ക് അദ്ദേഹം പറഞ്ഞു തരുന്നത്. യഥാർത്ഥത്തിൽ ബിധോവന്റെ തന്നെ പ്രശസ്ത സംഗീതജ്ഞനായിരുന്ന ബിധോവൻ സംസാരിക്കാനും കേൾക്കാനും കഴിവില്ലാതിരുന്ന മൂകനും ബധിരനുമായിരുന്ന ബിധോവൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബിധോവന്റെ സിംഫണി എന്നൊക്കെ. അദ്ദേഹം കണ്ടെത്തിയ സംഗീതത്തിന്റെ പുതിയ ലോകങ്ങൾ ലോകം മുഴുവനും അദ്ദേഹത്തിന് ആരാധകരെ നേടിക്കൊടുത്തു. വളരെ പ്രശസ്തനായ അപാര പ്രതിഭയുള്ള ആളായിരുന്നു ബിധോവൻ. ആ ബിധോവൻ തൻ്റെ ജീവിതത്തിൽ നേരിട്ട ദുരിതങ്ങളും ദുഃഖങ്ങളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ തന്നെയാണ് ഈ കൃതിയിലൂടെ, ഈ ജീൻ ക്രിസ്റ്റഫ് എന്ന കഥാപാത്രത്തിലൂടെ ഈ എഴുത്തുകാരൻ കാണിച്ചു തരുന്നതെന്നാണ് പറയുന്നത്. കലയുടെ കേദാരമായ പാരീസ് എന്ന നഗരത്തിലെത്തിച്ചേരുന്ന സംഗീതജ്ഞന് ആ നാട്യപ്രധാനമായ നഗരം സമ്മാനിക്കുന്ന കുഴപ്പങ്ങൾ, അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് സ്വിറ്റ്സർലൻഡ് എന്ന രാജ്യത്തെത്തിച്ചേരുന്ന അദ്ദേഹം പിന്നീട് വളരെ പ്രശസ്തനായി തീരുകയും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരികയും ശാന്തപൂർണമായ ഒരു ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ നോവലിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത്. ശാന്തി തേടി അലയുന്ന മനുഷ്യ മനസ്സിനെ നമുക്ക് ഈ നോവലിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കലയുടെ പൂർണ്ണത തേടി ഉള്ള മനുഷ്യൻ്റെ ഒരിക്കലും അവസാനിക്കാത്ത യാത്ര ഈ കൃതിയിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. മനുഷ്യ മനസ്സിൻ്റെ വിഷാദം, ആഹ്ലാദം, അനുരാഗം തുടങ്ങി പല അവസ്ഥകളും അതിസുന്ദരമായി ഈ നോവലിലൂടെ നമുക്ക് മുമ്പിൽ കാണിച്ചത്. നമുക്ക് പഠിക്കാനുള്ള റൈൻ നദിയിലെ ഓളങ്ങൾ എന്ന പാഠഭാഗത്തിൽ റൈൻ നദിയുടെ ഓളപ്പകർച്ചകളിലൂടെ മനുഷ്യ മനസ്സിൻ്റെ ഭിന്നമായ ഭാവങ്ങൾ നമുക്ക് ഈ എഴുത്തുകാരൻ കാണിച്ചു തരുന്നത് കാണാൻ സാധിക്കും. ഇപ്പം നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് വരാം. അതിസുന്ദരമായ നോവലിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ 10 വാല്യങ്ങളിൽ ആദ്യത്തെ ഭാഗത്തിൻ്റെ ഒരു ചുരുങ്ങിയ രൂപം മാത്രമാണ് നാം പഠിക്കുന്നത്. അതുതന്നെ വളരെ സുന്ദരമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ കൃതി നോബൽ സമ്മാനം നേടിയത് എന്നും. ഒരുപാട് പേര് നമ്മുടെ അടുത്ത കാലത്ത് ബെന്യാമിൻ പറയുകയുണ്ടായ എഴുത്തുകാരനായ തന്നെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ള ഒരു കൃതിയാണ് റൈൻ നദിയിലെ ഓളങ്ങൾ, ഒരുപാട് സ്വാധീനിച്ച കൃതിയാണ് എന്ന്. സോറി, റൈൻ നദിയിലെ ഓളങ്ങളല്ല, ജീൻ ക്രിസ്റ്റഫ് എന്ന മുഴുവൻ നോവലും വായിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. തന്നെ ഏറെ സ്വാധീനിച്ച ഒരു സാഹിത്യ കൃതിയാണ്, തൻ്റെ സാഹിത്യ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ താൻ വായിച്ച് തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കൃതിയാണെന്ന് പറയുകയുണ്ടായി. എന്തായാലും ഈ പാഠഭാഗം വായിക്കുമ്പോൾ, ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കതിൻ്റെ ഭംഗി മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് പാഠത്തിലേക്ക് വരാം. ജീൻ മൈക്കൽ കരയുകയായിരുന്നു. ആ കണ്ണീരിൽ നിറയുന്നത് ആനന്ദമാണോ അഭിമാനമാണോ?
അണപൊട്ടിയ ദുഃഖമാണോ? അയാൾക്ക് തിരിച്ചറിയാനാവുന്നില്ല. റൈൻ നദിയുടെ ഓളങ്ങളിൽ കഴിഞ്ഞ കാലത്തിൻ്റെ നിഴലാട്ടങ്ങൾ. നോക്കൂ, ഒരു ഓർമ്മയിലൂടെ, ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. കാണുന്ന തുടക്കത്തിൽ പറയുന്ന ഈ രംഗം ഈ പാഠം അവസാനിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ പറയുന്ന ഈ രംഗത്തിലൂടെ നാം പിന്നീട് പുറകോട്ട് പോവുകയാണ് കഥയിലേക്ക്. നോക്കുക, ജീൻ മൈക്കൽ കരയുകയായിരുന്നു. ജീൻ മൈക്കൽ എന്തുകൊണ്ടാണ് കരയുന്നത് എന്ന് അയാൾക്ക് തന്നെ തിരിച്ചറിയാനാവുന്നില്ല. ആ കണ്ണീരിൽ നിറഞ്ഞു നിൽക്കുന്നത് ആനന്ദമാണോ, സന്തോഷമാണോ, അതോ അഭിമാനം കൊണ്ടുണ്ടായ കണ്ണുനീരാണോ, അതോ അടക്കി വെച്ച ദുഃഖം അണപൊട്ടിയപ്പോഴുണ്ടായ കണ്ണീർ പ്രവാഹമാണോ എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. റൈൻ നദിയുടെ ഓളങ്ങളിൽ കഴിഞ്ഞ കാലത്തിൻ്റെ നിഴലാട്ടങ്ങൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ കഥയിലുടനീളം റൈൻ നദി ഒരു കഥാപാത്രം പോലെ കടന്നു വരുന്നുണ്ട്. ഇതിലെ കഥാപാത്രങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിലും അവരുടെ സുഖ ദുഃഖങ്ങളിലും എല്ലാം സാക്ഷിയായിക്കൊണ്ടൊഴുകുന്ന നദിയാണ് റൈൻ നദി. റൈൻ നദിയുടെ ഓളങ്ങളിൽ കഴിഞ്ഞ കാലത്തിൻ്റെ നിഴലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ ജീൻ ക്രിസ്റ്റഫ് എന്ന കലാകാരൻ്റെ ജീവിതത്തിൻ്റെ ഭൂതകാലത്തിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ക്രാഫ്റ്റ് കുടുംബത്തിന് വലിയൊരു സംഗീത പാരമ്പര്യം ഉണ്ടായിരുന്നു. അവരുടെ സിരകളിൽ എന്നും സംഗീതം പ്രവഹിച്ചു. അതുകൊണ്ട് തന്നെ ജർമ്മൻ ജനതയുടെ സ്നേഹവും ആദരവും അവർക്ക് എക്കാലവും ലഭിച്ചിരുന്നു. ക്രാഫ്റ്റ് കുടുംബം, ജീൻ മൈക്കൽ ക്രാഫ്റ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ആ കുടുംബം അറിയപ്പെടുന്നത് ക്രാഫ്റ്റ് കുടുംബം എന്നാണ്. ആ കുടുംബത്തിന് വളരെ സംഗീത പാരമ്പര്യം ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ്. അവരുടെ സിരകളിൽ എന്നും സംഗീതം ഒഴുകിയിരുന്നു. ഞരമ്പുകളിൽ സംഗീതം ഒഴുകിയിരുന്നവരാണ്. അതായത് രക്തത്തിൽ സംഗീതം എന്ന കല അലിഞ്ഞു ചേർന്നവരായിരുന്നു ഈ ക്രാഫ്റ്റ് കുടുംബത്തിലെ അംഗങ്ങൾ. അതുകൊണ്ട് തന്നെ ജർമ്മൻ ജനതയുടെ സ്നേഹവും ആദരവും എല്ലാ കാലത്തും ആ കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചിരുന്നു. കൊട്ടാരം വാദ്യവൃന്ദത്തിൻ്റെ തലവനായിരുന്നു ജീൻ മൈക്കൽ ക്രാഫ്റ്റ്. പാരമ്പര്യത്തിൻ്റെ കരുത്തുണ്ടായിട്ടും നിർഭാഗ്യം ബഹുമതികളിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റി. പുത്രനായ മെൽഷിയറിൻ്റെ അസാധാരണമായ സംഗീത അഭിരുചി കണ്ടപ്പോൾ അയാളിൽ പ്രത്യാശ നാമ്പിട്ടു. തനിക്ക് കിട്ടാതെ പോയത് പുത്രൻ നേടിയെടുക്കും. കൊട്ടാരം വാദ്യവൃന്ദത്തിൻ്റെ തലവനായിരുന്നു ആര്? ജീൻ മൈക്കൽ ക്രാഫ്റ്റ്. കൊട്ടാരത്തിലെ ഗായക സംഘത്തിൻ്റെ തലവനായിരുന്നു ജീൻ മൈക്കൽ ക്രാഫ്റ്റ്. പാരമ്പര്യത്തിൻ്റെ ശക്തിയൊക്കെ ഉണ്ടായിരുന്നിട്ടും നിർഭാഗ്യം കൊണ്ടോ എന്തോ അദ്ദേഹത്തിന് ധാരാളം അർഹിക്കുന്ന ബഹുമതികളൊന്നും തന്നെ അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. അതിൽ അദ്ദേഹത്തിന് നിരാശയും ഉണ്ടായിരുന്നു. നമ്മൾ നമുക്ക് ചുറ്റിനും കാണാറുണ്ടല്ലോ, ഒരുപാട് പേര് സംഗീതം അറിയാവുന്നവരുണ്ട്. നന്നായി പാടാൻ കഴിവുള്ളവരും നന്നായി വരയ്ക്കാൻ കഴിവുള്ളവരും അങ്ങനെ പല മേഖലകളിലും നല്ല കഴിവുള്ളവരുണ്ടെങ്കിലും അവരിൽ അറിയപ്പെടുന്നവർ വളരെ കുറച്ച് പേർ മാത്രമായിരിക്കും. നാം അതിനെയാണ് ഭാഗ്യം എന്ന് വിളിക്കുന്നത്. ഒരു പക്ഷേ ആ ഭാഗ്യമില്ലാത്തത് കൊണ്ടായിരിക്കാം അർഹിക്കുന്ന ബഹുമതികൾ അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടി വന്നില്ല. തൻ്റെ മകനായ മെൽഷിയറിൻ്റെ അസാധാരണമായ സംഗീത അഭിരുചി കണ്ടപ്പോൾ, സംഗീതത്തിൽ തൻ്റെ മകന് മറ്റെങ്ങും മറ്റാരിലും കാണാനാവാത്ത ഒരു താല്പര്യം കണ്ടപ്പോൾ അയാളിൽ പ്രത്യാശ നാമ്പിട്ടു. അദ്ദേഹത്തിന് പ്രതീക്ഷകളുണ്ടായി മനസ്സിൽ. തനിക്ക് കിട്ടാതെ പോയത് തൻ്റെ പുത്രൻ നേടിയെടുക്കും. തനിക്ക് നേടാൻ കഴിയാതെ പോയ അംഗീകാരങ്ങൾ സംഗീത ലോകത്ത് തൻ്റെ മകൻ നേടിയെടുക്കുമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. മകന് അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ തന്നെ അയാൾ വിവാഹം കഴിച്ചു കൊടുത്തു. ലൂഷ്യ പാവപ്പെട്ട കർഷക കുടുംബത്തിൽ ജനിച്ചവളായിരുന്നു. സംഗീത പാഠവുമില്ലാത്ത ഒരു വധു ആദ്യമായി ക്രാഫ്റ്റ് കുടുംബത്തിൽ കയറി വരികയാണ്. ഇപ്പം തനിക്ക് കിട്ടാത്ത ബഹുമതികൾ തൻ്റെ മകൻ നേടണമെന്ന് ആഗ്രഹിച്ച ആളായിരുന്നു നമ്മുടെ ജീൻ മൈക്കൽ ക്രാഫ്റ്റ്. അതുകൊണ്ട് തന്നെ മകൻ്റെ മനസ്സിന് മുറിവേൽക്കുന്ന ഒന്നും ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. മകൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ സംഗീത പാരമ്പര്യമോ മറ്റൊന്നും തന്നെ അദ്ദേഹം അവിടെ നോക്കിയതേയില്ല. അവന് ഇഷ്ടമുള്ള പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിച്ചു കൊടുത്തു. ആ മകൻ വിവാഹം കഴിച്ചത് ലൂഷ്യ എന്ന ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയെയാണ്. സംഗീതത്തിൽ അറിവൊന്നുമില്ലാത്ത, സംഗീത പാഠവുമില്ലാത്ത, സംഗീതത്തിൽ കഴിവുകളൊന്നും തെളിയിച്ചിട്ടില്ലാത്ത ഒരു പെൺകുട്ടി ആദ്യമായിട്ട് ക്രാഫ്റ്റ് കുടുംബത്തിലേക്ക് അങ്ങനെ വധുവായിട്ട് കയറി വരുന്നു. ഇപ്പം നിങ്ങൾ ഇതുവരെയുള്ള പാഠഭാഗം വായിക്കുക. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ജിജ്ഞാസയോടുകൂടി കാത്തിരിക്കാം.